ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മുടെ മധ്യേ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹര പകൽക്കാല സർവശക്തൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ഈ ഭൂമിയുടെ വരപ്പിൽ കർത്താവ് നൽകുന്ന എല്ലാ നല്ല സാവകാശങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദീർഘമണിക്കൂറുകളായി ദൈവസേനയിൽ ആരാധനയിലും പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും സമയം ചെലവിടുവാൻ ഈ ഭൂമിയുടെ വരപ്പിൽ കർത്താവ് നമ്മെ സഹായിക്കുന്ന എല്ലാ കൃപകളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗിൽ ഇടിയുന്ന കർത്താവിൽ ബഹുമാന്യ കർത്തൃദാസൻ, എനിക്ക് മുമ്പ് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമുക്ക് കൈമാറിയ കർത്താവിൻ്റെ വലിയൊരു ദാസൻ, അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാർ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഈ സ്റ്റുഡിയോയിലും അതുപോലെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ, ഭവനത്തിലും യാത്രകളിലും തൊഴിലുമൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ദീർഘമണിക്കൂർ നടക്കുന്ന പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ വചനത്തിൽ കൂടെ നമ്മെ ബലപ്പെടുത്തുന്ന എല്ലാ ബലപ്പെടുത്തലുകൾക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഊരോടൊന്നും കൂടാതെ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഏൽപ്പിച്ചൊരു ദൂത് നമുക്കേവർക്ക് സുവിരുതവും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഏകാന്തതയുടെ മധ്യത്തിൽ നാം ഉരുവിടുന്നതുമായ ഒരു വേറെ ഭാഗം ആ വാക്യം പറഞ്ഞ് അല്പം ചിന്തകൾ പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഈ പകൽക്കാലത്തെ വേദ വിചിന്തനത്തിനായി വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്കെല്ലാവർക്കും സുഹൃതമായൊരു വേറെ ഭാഗം, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം. ആ വാക്യം നമുക്കെല്ലാവർക്കും കാണാപ്പാഠമാണ്. ആ വാക്യം ഞാൻ വായിക്കുന്നു. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നമുക്കെല്ലാവർക്കും കാണാപ്പാഠമായ ഒരു വാക്യമാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുമായി ചിന്തിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഏൽപ്പിച്ചത്. നമ്മൾ പല ആവർത്തി ഈ ഒരൊറ്റ വാക്യത്തിൽ നമ്മൾ സന്ദേശം കേട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാനുഭവത്തിൽ ചില വിഷയങ്ങളുടെ മധ്യത്തിൽ സർവശക്തൻ്റെ വാരവിടത്തിൽ നെടുമ്പാട് വീട് ഓലോല കണ്ണീർ പൊഴിക്കുമ്പോൾ പലപ്പോഴും നമ്മെ ബലപ്പെടുത്തുന്ന ഒരു പ്രാവചനിക വാക്യം കൂടെയാണ് യെശയ്യാവ് 40:31, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ആ വാക്യത്തിൽ നിന്ന് തന്നെ ചില ചിന്തകൾ പങ്കുവയ്ക്കാനാണ് കർത്താവിനെ ഏൽപ്പിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ പ്രധാനമായി ചിന്തിക്കുന്ന വിഷയം കാത്തിരിപ്പ് എന്നൊരു വിഷയമാണ്. വിശേഷാൽ ചില മണിക്കൂറുകളായി, ഇന്നലെ രാത്രിയിൽ ആരംഭിച്ച് അനുഗ്രഹിക്കപ്പെട്ട കൂടിവരവ് മണിക്കൂറുകളായി നമ്മൾ കാത്തിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഈ കാത്തിരിപ്പിൻ്റെ മധ്യത്തിൽ സർവശക്തൻ്റെ മഹത്വത്തിൻ്റെ ഭുജം ഇതിനകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. കർത്താവ് നമ്മുടെ വിഷയങ്ങളെ തൊട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ കാത്തിരിപ്പെന്ന് പറഞ്ഞ് യെശയ്യാവ് ഏത് ഭാഗത്തെയാണ് തൊട്ട് പറയുന്നതെന്ന് ചില ചിന്തകൾ മാത്രമാണ് പങ്കുവയ്ക്കാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം കാത്തിരിപ്പ് എന്നതിന് ഒരു ചിന്തകം കൊടുത്ത ഡെഫനിഷൻ മടുപ്പുളവാക്കുന്ന ഏറ്റവും വലിയ നിശബ്ദതയുടെ കാലഘട്ടമെന്നാണ്. എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക എന്ന് പറയുന്നത് പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ എളുപ്പമാണ്. ജീവിതത്തിൻ്റെ ചില ആത്മീയ ഭൗതിക വിഷയങ്ങളുടെ മേൽ സർവശക്തൻ്റെ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഏതൊരു ദൈവവൈദ്യനോടുള്ള ബന്ധത്തിൽ ആ ചിന്തകനോട് ചേർത്ത് പറയാം, ഒരു പരിധിവരെ മടുപ്പ് വന്നു പോകുമോ എന്ന് ചിന്തിക്കുമാറ് മടുപ്പുളവാക്കുന്ന ജീവിതത്തിൻ്റെ വലിയ നിശബ്ദതയുടെ കാലഘട്ടമാണ് ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് അല്പസമയം കാത്തിരിപ്പ് എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ യെശയ്യാവ് നമുക്ക് നൽകുന്ന 3 നിർവചനങ്ങളുണ്ട്. ആ നിർവചനങ്ങൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കാനാണ് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. കാത്തിരിപ്പ് നമ്മുടെ കാഴ്ചപ്പാടിൽ വല്ലാത്ത വേദന ഉളവാക്കുന്നതാ. ഞാൻ പറഞ്ഞതുപോലെ, ആ ചിന്തകൻ പറഞ്ഞതുപോലെ, ക്ഷേത്രം വല്ലാത്ത മടുപ്പുളവാക്കുന്നത് നിശബ്ദതയുടെ കാലഘട്ടമാവും. ഹല്ലേലൂയ്യ! ലോകപ്രകാരം കാത്തിരിപ്പുകൾക്ക് നമുക്ക് പല നിർവചനങ്ങൾ കൊടുക്കാൻ പറ്റുമെങ്കിലും എന്താണ് വിശുദ്ധ തിരുവെഴുത്തിനകത്ത് വലിയ പ്രവാചകനായ യെശയ്യാവ് നമുക്ക് കൈമാറുന്ന സന്ദേശം? അതാണ് ഇന്ന് രാവിലെ ദൈവാത്മാവെന്നെ ഏൽപ്പിച്ച ദൂത്. ഞാൻ അതിലേക്കാണ് ഓടി വരുന്നത്. ക്ഷേത്രം ശ്രദ്ധിക്കണേ, ഈ വാക്യത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ ആദ്യം യെശയ്യാവ് എന്ന വ്യക്തിത്വം ആരാണെന്ന്, യെശയ്യാവ് എന്ന പ്രവാചകൻ ആരാണെന്ന് ഒന്നറിഞ്ഞെങ്കിലേ താൻ നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ നിർവചനം അതിൻ്റെ ആഴം എന്താണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റൂ. നമുക്കെല്ലാവർക്കും അറിയാം വലിയ പ്രവാചകന്മാർ വലിയ പ്രവാചകരാണ്. പഴയ നിയമ പ്രവാചകന്മാരെ രണ്ടായി തിരിച്ചാണ് പഠിപ്പിക്കുന്നത്. വലിയ പ്രവാചകന്മാരുമുണ്ട്, ചെറിയ പ്രവാചകന്മാരുമുണ്ട്. അവരുടെ വലിപ്പത്തിലല്ല അവർ വലിയ പ്രവാചകന്മാരായത്, അവർ കൈമാറിയ സന്ദേശങ്ങൾ. ആ കാലഘട്ടത്തിൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നുവെന്ന് പറഞ്ഞ് ആ കാലഘട്ടത്തിലല്ല ഏത് കാലഘട്ടത്തെയും മാനകുലത്തോട് ദൈവാത്മാവിൻ്റെ ശബ്ദം കൈമാറുന്ന പ്രവാചകന്മാർ കൈമാറിയ സന്ദേശങ്ങൾ, അതിനോട് ബന്ധപ്പെട്ടാണ് വേദപഠിതാക്കൾ അവരെ രണ്ടായി തിരിച്ചു പഠിപ്പിക്കുന്നത്. അതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം വലിയ പ്രവാചകന്മാർ പലരുണ്ട്. അതിൽ വലിയ പ്രവാചകനിൽ വലിയ പ്രവാചകനാണ് യെശയ്യാവ്. ആ യെശയ്യാവ് കൈമാറിയ സന്ദേശങ്ങൾ അതൊക്കെ ഒരു യുണീക് പ്രൊഫസി എന്നൊക്കെ പറയത്തക്കവണ്ണം ഒരു വ്യത്യസ്തമായ
നിസ്തുല്യമായ ഒരു പ്രവചനമെന്നൊക്കെ പറയത്തക്കവണ്ണം യെശയ്യാവ് കൈമാറിയ ഏഴ് പ്രവചന സൂക്തങ്ങൾ നമുക്കുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രവാചകനായ യെശയ്യാവ് കൈമാറിയ ഒന്നാമത്തെ പ്രവചന വിഷയം സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള പ്രവചനമാണ്. യെശയ്യാവ് കൈമാറിയ രണ്ടാമത്തെ പ്രവചന വിഷയം യഹോവയുടെ ആരാധനയെ കുറിച്ചാണ്. യെശയ്യാവ് കൈമാറിയ മൂന്നാമത്തെ പ്രവചനം യഹോവയുടെ ദൗത്യം മിഷ്യോ ഡൈ മിഷൻ ഓഫ് ഗോഡ് എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. യെശയ്യാവ് കൈമാറിയ നാലാമത്തെ വിഷയം യഹോവയുടെ ദാസൻ എന്ന വിഷയമാണ്. യെശയ്യാവ് കൈമാറിയത് അഞ്ചാമത്തെ വിഷയം യഹോവയുടെ സുപ്രസാദ കാലം എന്ന വിഷയമാണ്. യെശയ്യാവ് കൈമാറിയ ആറാമത്തെ വിഷയം നമുക്കെല്ലാവർക്കും അറിയാം, വെളിപ്പെടാൻ പോകുന്ന സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ചാണ്. ഏഴാമത് ഒടുക്കതമായി യെശയ്യാവ് കൈമാറിയ ശ്രേഷ്ഠമേറിയ പ്രവാചക സൂക്തം, അത് നിത്യതയെ കുറിച്ചുള്ള പ്രവചനം. അതായത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അത് വലിയ പ്രവചനമെന്ന് ഭക്തന്മാർ പറയുന്നതിന്റെ കാരണം, വേദ പഠിതാക്കൾ അത് പഠിപ്പിക്കുന്നതിന്റെ കാരണം, ഈ ലോകത്തിൽ മറ്റാരും അത്ര ആഴത്തിൽ പറയാത്ത ഈടുറ്റ കിടയറ്റ ഏകദേശം ഏഴ് പ്രവചന പദങ്ങൾ യെശയ്യാവ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്ന ദൈവമക്കൾ, വചനം ഒന്ന് പഠിക്കാൻ നമ്മൾ അല്പസമയം വചനം ഒന്ന് ചിന്തിച്ച് നമ്മൾ വചനത്തിൽ കൂടെ കയറി വന്ന് ഇന്ന് ഈ പകൽക്കാലം നിങ്ങളുമായി കൈമാറുവാൻ പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനാമുറി കൈമാറിയ ചില ചിന്തകൾ അത് പങ്കുവെച്ച് പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിക്കണേ, ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു. യെശയ്യാവ് കൈമാറിയ ഒന്നാമത്തെ പ്രവചന വിഷയം അത് സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള പ്രവചനമാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ ഫ്ലോറിനകത്ത് തന്നെ ഞാൻ ഈ സന്ദേശം ഒരു ഭാഗം ഒന്ന് കൈമാറി സാമ്രാജ്യങ്ങളെ കുറിച്ച്, ലോകൈക സാമ്രാജ്യങ്ങളെ അഞ്ചായി തിരിച്ചു പഠിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ ലോകൈക സാമ്രാജ്യം അത് തിയോക്രസിയാണ്, ദൈവാധിപത്യ ഭരണമാണ്. രണ്ടാമത്തെ ലോകൈക സാമ്രാജ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഈ ലോകത്തിൻ്റെ ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത് അത് സ്വച്ഛാധിപത്യ ഭരണമാണ്. മൂന്നാമത്തത് നമുക്കെല്ലാവർക്കും അറിയാം ഉദ്യോഗസ്ഥ ഭരണമാണ്. നാലാമത്തത് അത് ജനാധിപത്യ ഭരണമാണ്. അഞ്ചാമത്തത് അന്ത്യകാലത്ത് വെളിപ്പെടാൻ പോകുന്ന ഏക ലോക ഗവൺമെൻറ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒന്നും കൂടെ മനസ്സിലാകും, ഒന്ന് തിയോക്രസി, രണ്ട് ഓട്ടോക്രസി, മൂന്ന് ബ്യൂറോക്രസി, നാല് ഡെമോക്രസി, അഞ്ച് കോസ്മോക്രസി അല്ലെങ്കിൽ വൺ വേൾഡ് ഗവൺമെൻറ്. അതായത് യെശയ്യാവ് കൈമാറിയ ഒന്നാമത്തെ പ്രവചന വിഷയം സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള പ്രവചനമാണ്. ലോകത്തിൽ അഞ്ച് സാമ്രാജ്യങ്ങളുണ്ട്. അഞ്ച് സാമ്രാജ്യങ്ങളെ കുറിച്ച് പ്രവചിച്ച മനുഷ്യനാണ് യെശയ്യാവ്. ആ അതിനകത്ത് ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ ലോകൈക സാമ്രാജ്യങ്ങളെ കുറിച്ച് പ്രവചന ഗിരികളിൽ നിന്ന് ദർശന താഴ്വരയിൽ നോക്കി ആത്മാവി പ്രവചിച്ച ഭക്തനാണ് യെശയ്യാവ്. ശ്രദ്ധിക്കണേ, അപ്പോൾ ഒന്നാമത്തെ യെശയ്യാവിന്റെ പ്രവചനം അത് സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള പ്രവചനമാണ്. യെശയ്യാവ് രണ്ടാമത് പ്രവചിച്ച വിഷയം യഹോവയുടെ ആരാധനയെ കുറിച്ച്. നമുക്കെല്ലാവർക്കും അറിയാം, ഹല്ലേലൂയ, യെശയ്യാ പ്രവചനം ആറാം അധ്യായത്തിൽ സർവശക്തനായ ദൈവത്തിന്റെ ഹല്ലേലൂയ സ്വരം മഹത്വം കണ്ടുകൊണ്ട് യെശയ്യാവ് നിൽക്കുമ്പോൾ സാറാഫുകൾ രണ്ട് ചിറ കൊണ്ട് പാദം മറച്ച്, രണ്ട് ചിറ കൊണ്ട് മുഖം മറച്ച്, രണ്ടു കൊണ്ട് പറന്നവർ സൈന്യങ്ങളുടെ ഹോവ, പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് അങ്ങനെ യഹോവയുടെ ആരാധന കണ്ട വ്യക്തിത്വമാണ് യെശയ്യാവ്. നാമൊക്കെ ഇന്ന് രാവിലെ നമ്മുടെ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട്, അതുപോലെ സ്റ്റുഡിയോയ്ക്കകത്ത് ഇരുന്നു കൊണ്ട് ഇവിടെ നമ്മുടെ സഹോദരങ്ങൾ ആത്മാവ് നമ്മെ ആത്മീയ ആരാധനയിലേക്ക് നയിക്കുന്നത് കണ്ട് ഈ ഭൂമിയിലെ ആരാധന കാണുമ്പോൾ സ്വർഗത്തിലെ ആരാധന കാണാൻ ഈ ഉലകത്തിൽ ഭാഗ്യം ലഭിച്ച ഭക്തന്മാരിൽ ഒരുവണാണ് യെശയ്യാവ്. ഒന്ന് കരമുയർത്തി ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? ഞാൻ എന്തിനാണ് അല്പസമയം പ്രാരംഭ സമയം ഈ ഭക്തനെ കുറിച്ചൊന്ന് വരച്ച് കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹമാണ് കാത്തിരിപ്പിനെ കുറിച്ച് ഒരു നല്ല വേദപുസ്തകത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിർവചനം നമുക്ക് കൈമാറിയത്. അതുകൊണ്ട് ആ കാത്തിരിപ്പിൻ്റെ നിർവചനം യെശയ്യാവ് നമുക്ക് കൈമാറുമ്പോൾ അത് ആത്മാവിൽ ഏറ്റെടുത്താൽ നമുക്കതൊരു വിടുതലാണ്. ഇന്ന് പകൽക്കാലം അനുഗ്രഹമാണ്. ഇന്നലെ കണ്ട കാത്തിരിപ്പുകൾക്ക് ഇന്ന് രാവിലെ എവിടേക്കോ സർവശക്തൻ്റെ കരത്തിൻ്റെ വല്ലപത്തം വെളിപ്പെടുത്താൻ ദൈവം വിശ്വസ്തന. ഇന്ന് ഈ സന്ദേശത്തിലേക്ക് ഞാൻ വരുമ്പോൾ അത് ശാരീരിക മണ്ഡലത്തിലാകട്ടെ, മാനസിക മണ്ഡലത്തിലാകട്ടെ, തലമുറകളോടുള്ള ബന്ധത്തിലാകട്ടെ, ഭാവിയോടുള്ള ബന്ധത്തിലാകട്ടെ, വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിലാകട്ടെ, ജോലിയോടുള്ള ബന്ധത്തിലാകട്ടെ, ആത്മീയ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാകട്ടെ, ഹല്ലേലൂയ, കാത്തിരിക്കുന്ന ഇന്നിൻ്റെ തലമുറയോട് പരിശുദ്ധാത്മാവ് കൈമാറുന്നത് സ്വർഗത്തിലെ ആരാധന കണ്ട ഭക്തൻ വിളിച്ചു പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവൻ അവൻ ശക്തിയെ പുതുക്കുമെന്ന് പറയണമെങ്കിൽ അത്രത്തോളം ഉറപ്പുള്ള ഒരു പ്രവചന സൂക്തത്തിൻ്റെ ഭാഗമാണ് ഇന്ന് രാവിലെ ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവ് നമ്മെ ഏൽപ്പിച്ചത്. ശ്രദ്ധിക്കണേ, നമ്മുടെ വിഷയത്തിലേക്ക് വരിക. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, യെശയ്യാവ് കൈമാറിയ ഒന്നാമത്തെ പ്രവചന വിഷയ സാമ്രാജ്യങ്ങളെ കുറിച്ചാണ്. യെശയ്യാവ് കൈമാറിയ രണ്ടാമത്തെ പ്രവചനം എന്ന് പറയുന്നത് യഹോവയുടെ ആരാധനയെ കുറിച്ചാണ്. യെശയ്യാവ് കൈമാറിയ മൂന്നാമത്തെ പ്രവചന വിഷയം
യഹോവയുടെ ദൗത്യം എന്ന വിഷയമാണ്. യെശയ്യാവ് കൈമാറിയ നാലാമത്തെ വിഷയം സെർവൻ സോങ്ങുകളാണ്, അതായത് യഹോവയുടെ ദാസനെ കുറിച്ചുള്ള പ്രവചനമാണ്. അതൊക്കെ തൊടാൻ പോയ നമ്മുടെ വാക്യത്തിലേക്ക് ഇന്ന് രാവിലെ നമുക്ക് വരാൻ കഴിയില്ല. യഹോവയുടെ ദാസനെ കുറിച്ച് യെശയ്യാവ് പറഞ്ഞ ശ്രേഷ്ഠമേറിയ നാല് പ്രവചന സൂക്തങ്ങളുണ്ട്. നമുക്കറിയാം യെശയ്യാവ് പ്രവചനം 42-ാം അധ്യായം, 49-ാം അധ്യായം, 50-ാം അധ്യായം, 52-53 അധ്യായങ്ങൾ, 4 അധ്യായത്തിനകത്ത് ഈ ഭക്തൻ പ്രവചന സൂക്തം പറയുന്നുണ്ട്. സെർവൻ സോങ്ങുകൾ, ദാസനെ കുറിച്ചുള്ള പ്രവചനം. എനിക്ക് മുമ്പ് കർത്താവിൽ ബഹുമാന്യ കർത്തൃദാസൻ ആധികാരികമായി പരിശുദ്ധാത്മ നിറവിൽ കൈമാറിയ 1-2 പദങ്ങൾ അതോട് ചേർത്തുള്ള ചിന്തയാണ് എന്ന് പറഞ്ഞാൽ, യെശയ്യാവ് കൈമാറിയത് യഹോവയുടെ ഒരു ദാസനുണ്ട് കേട്ടോ, ആ ദാസൻ ഹല്ലേലൂയ സ്വരം, ഒരു കാലഘട്ടങ്ങളിൽ അവൻ ദൈവത്താൽ പ്രസാദിക്കപ്പെട്ടവനായി, പ്രസ്താവിക്കപ്പെട്ടവനായി, പരിത്യജിക്കപ്പെട്ടവനായി, പരമോന്നതനായി തീരാനിടയാകും. കർത്തൃദാസൻ ഓർപ്പിച്ചല്ലോ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് യഹോവയുടെ ദാസൻ എന്ന് പറയുന്നത് നാം ഇന്ന് രാവിലെ കേട്ട സന്ദേശമാണ്. ആ കർത്താവിന്റെ ഒരു കാലഘട്ടം കർത്താവ് പിതാവിനാൽ ഹല്ലേലൂയ പ്രസാദിക്കപ്പെട്ടവനായി, അപ്പോൾ തന്നെ പ്രസ്താവിക്കപ്പെട്ടവനായി, ഒരു കാലഘട്ടങ്ങളിൽ ഗസ്തമനയുടെ ഏകാന്തതയിൽ വെച്ച് എല്ലാവരാലും പരിത്യജിക്കപ്പെട്ടവനായി, അല്ലെ പിതാവേ, അല്ലെ നീ എന്നെ കൈവിട്ടതെന്തെന്ന് ചോദിക്കുമാറ് എല്ലാവരാലും കൈവിടപ്പെട്ട് സൗഖ്യം പ്രാപിച്ച, അല്ലെ അനുഗ്രഹം പ്രാപിച്ച, അപ്പം തിന്ന, കൂടെ നടന്ന, എല്ലാവരാലും കൈവിടപ്പെട്ട് മാത്രമല്ല കേട്ടോ, സ്വന്തം പിതാവ് പോലും കൈവിടപ്പെട്ട ഏകാന്തതയുടെ മധ്യത്തിൽ ഒരു പരിത്യജിക്കപ്പെട്ട ദാസനായി നിന്നതുപോലെ ഈ സന്ദേശം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവചനാത്മാവ് പറയാൻ എന്നെ നിർബന്ധിക്കുന്നു കേട്ടോ, ഏതൊക്കെയോ മേഖലകളിൽ എല്ലാവരാലും കൈവിടപ്പെട്ട് അടുത്തതെന്ത് എന്ന് ചോദിച്ച് ഈ സന്ദേശം കേൾക്കുന്ന ആരോ അല്ലെങ്കിൽ ഈ മീഡിയക്കകത്തുണ്ട്. പരിശുദ്ധാത്മാവ് ഇടപെടുക, എല്ലാവരാലും കൈവിടപ്പെട്ടു, എന്തോ പരിശുദ്ധാത്മാവ് ചേർത്തിടപെടുന്നു. ഒരു ബെന്യാമീനെ പോലെ അറിയാത്ത വിഷയത്തിൽ തെറ്റുകാരനായി, നമുക്ക് എല്ലാവർക്കും അറിയാം വേറെ പുസ്തകഭാഗം, അല്ല ബെന്യാമീൻ അറിഞ്ഞില്ല തന്റെ ചാക്കിന്റെ വായിക്കൽ അല്ലെങ്കിൽ ഈ യോസഫിന്റെ വെള്ളിപ്പാത്രം ഇരിക്കുന്നതും വെച്ചതും ബെന്യാമീൻ അറിഞ്ഞില്ല. ആ അല്ല പയ്യനെ നമ്മൾ നോക്കിയേ, ആ യൗവനക്കാരനെ നമ്മൾ നോക്കിയാട്ടെ, തന്റെ സഹോദരങ്ങളുടെ മധ്യത്തിൽ, ചേർച്ചക്കാരുടെ മധ്യത്തിൽ മാത്രമല്ല സൈന്യാധിപന്റെ മുമ്പിൽ, ചേവകരുടെ മധ്യത്തിൽ, അല്ല കള്ളനെ പോലെ പിടിക്കപ്പെട്ട് നിൽക്കുന്ന ബെന്യാമിനെ പോലെ പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ ഇടപെടുന്നു. എല്ലാവരാലും തള്ളപ്പെട്ടവനായി, ത്യജിക്കപ്പെട്ടവനായി, അറിയാത്ത തെറ്റിനകത്ത് അല്ലെ കുടുങ്കപ്പെട്ട് കിടക്കുന്ന ചിലത് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ദൂതനപടുകയ, ദൈവദാസനെ ദൈവാത്മാവ് ഇടപെടുകയ, നീ അറിയാത്ത വിഷയത്തിനകത്ത് അല്ല ചില മേഖലകളിൽ കുടുങ്ങി എല്ലാവരും നിന്നെ കൈവിട്ടെങ്കിൽ ഇന്ന് വിളിച്ചു പറ, എനിക്കും നിനക്കുമുണ്ട് ഒരു പരിത്യജിക്കപ്പെട്ട ഒരു ദാസനായ കർത്താവ്. അവൻ ഒരിക്കലേ പരിത്യജിക്കപ്പെട്ടുള്ളൂ, പിന്നത്തേതിൽ അവൻ പരമോന്നതനായെങ്കിൽ, സമ്പന്നന്മാരോടുകൂടെ ഓഹരി ലഭിച്ചുവെങ്കിൽ, ദൈവാത്മാവ് പ്രവചിക്കുക, നിന്റെ ഇന്നത്തെ ഏകാന്തത, ഇന്നത്തെ റിജക്ഷൻ, ഇന്നത്തെ നിന്ന, ഇന്നത്തെ പരിഹാസം മാറ്റി നിനക്കൊരു പരമോന്നത കൽപ്പിക്കാൻ എന്റെ ദൈവം വിശ്വസ്തം തന്നെയാ. സന്തോഷമുള്ളവരൊക്കെ ഈ സ്റ്റുഡിയോയ്ക്കകത്തൊന്ന് കരമുയർത്തി സ്തോത്രം പറ. ദൈവാത്മാവ് അങ്ങനെ വെളിപ്പാട് ഇടപെടുന്നു കേട്ടോ. എന്റെ വാക്യ കാത്തിരിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ആരൊക്കെയോ ഇവിടേക്കോ കാത്തിരിക്കുന്നു കേട്ടോ, ബെന്യാമിനെ പോലെ ചെയ്യാത്ത വിഷയത്തിൽ കള്ളനായി പിടിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, ത്യജിക്കപ്പെട്ട്, തിരസ്കരിക്കപ്പെട്ട് ഇരിക്കുന്ന ചിലത് ഈ സന്ദേശം കേൾക്കുന്നു. പരിശുദ്ധാത്മാവ് ഇത് രാവിലെ പ്രവചിച്ചു പറയുക, നിന്റെ നിന്നയ്ക്ക് ദൈവം ഒരാർതി വെച്ചിട്ടുണ്ട്, നിന്റെ കാത്തിരിപ്പിന് ദൈവം ഒരാർതി വെച്ചിട്ടുണ്ട്. എത്ര പേർക്കൊന്ന് കരമുയർത്തിക്കത്താവിന് സ്തോത്രം പറയാൻ പറ്റും. ദൈവ വൈദലെ, ദൈവദാസനെ, നിന്റെ നിന്നയ്ക്ക്, നിന്റെ പരിഹാസത്തിന്, നിന്റെ ഒറ്റപ്പെടലിന് ഒരു പരിധി വെച്ചിട്ടുണ്ട് കേട്ടോ ദൈവ. ഈ കാത്തിരിപ്പ് വൃതാവാകി ഇവിടെ നമ്മുടെ പ്രവചന വാക്യമാണ്. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ അവൻ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ട് ഓട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരിക. അങ്ങനെ 7 കാര്യങ്ങൾ, ഞാൻ ഇനി അതിലേക്ക് പോയാൽ നമ്മുടെ പ്രധാന വാക്യത്തിലേക്ക് നമുക്ക് കടക്കാൻ സമയം കിട്ടാതെ പോകും. 7 കാര്യങ്ങൾ പ്രവചിച്ച പ്രവാചകനായ യെശയ്യാവ് ഇവിടെ വിളിച്ചു പറയുകയാണ്. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ഇത് പറയാൻ ചില പശ്ചാത്തലങ്ങളുണ്ട്. നമുക്ക് ആ പശ്ചാത്തലങ്ങളിലേക്ക് പോയാൽ നമ്മോടുള്ള വ്യക്തിപരമായ ഒരു സന്ദേശമാകില്ല. ഇസ്രയേലിൻ്റെ ജീവിത ചരിത്രത്തിൽ, അവരുടെ ചരിത്ര ഭാഗത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത, ഒരിക്കലും അവർ മറക്കാൻ സാധ്യതയില്ലാത്ത വല്ലാത്തൊരു ഇരുണ്ട കാലഘട്ടത്തിൽ കൂടെ ഇസ്രയേൽ കടന്നു പോകാനിടയായി. ആ കാലഘട്ടത്തോടുള്ള ബന്ധത്തിലെ യെശയ്യാവിൻ്റെ പ്രവചനമാണ് നമ്മൾ വായിച്ച വാക്ക്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇസ്രയേലിൻ്റെ ചരിത്രം പഠിച്ചാൽ ലോകത്തിൽ ഇതുപോലെ തിരസ്കരിക്കപ്പെട്ട, ത്യജിക്കപ്പെട്ട, ഇതുപോലെ പേഴ്സിക്യൂഷനിൽ കൂടെ, വെല്ലുവിളികളിൽ കൂടെ കടന്നുപോയ മറ്റൊരു ജാതി ഇല്ലവേ ഇല്ല. ശതം അങ്ങനെ കടന്നുപോയ ഇസ്രയേലിൻ്റെ ചരിത്രത്തിൻ്റെ ഇരുണ്ട കാലഘട്ടമെന്ന് പറയുന്നൊരു കാലഘട്ടമുണ്ട്.
ആ കാലഘട്ടത്തിനകത്ത് അവരോടുള്ള ബന്ധത്തിൽ യെശയ്യാവ് പ്രവചിച്ച വാക്കാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ശ്രോത്രം, അവരുടെ അടിമത്തത്തോടുള്ള ബന്ധത്തിൽ, അവരുടെ പ്രവാസത്തോടുള്ള ബന്ധത്തിൽ, ആ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് യെശയ്യാവ് ഈ വാക്യം പറയുന്നത്. നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വാക്ക്, നമ്മൾ ആ ഒരു ചരിത്ര ഭാഗത്തിലേക്ക് പോകാതെ ഇതിൻ്റെ ഒരു ആത്മീയ ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഇനി ആ വാക്യത്തിലേക്ക് കടക്കുകയാണ്. യെശയ്യാവ് 40:31 യെശയ്യാവ് പറഞ്ഞത്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവിടെ എങ്കിലും എന്ന വാക്കിന് വലിയ പ്രസക്തി ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വാക്ക് പറയാം, അതൊരു ക്ലോസ് ഇട്ടാണ് യെശയ്യാവ് സംസാരിക്കുന്നത്. അപ്പൊ കാത്തിരിക്കാത്ത ആരൊക്കെയോ ഉണ്ട്, ശ്രദ്ധിക്കണേ, അവിടെ ഞാൻ നിൽക്കുന്നില്ല, കാത്തിരിക്കാത്ത ആരൊക്കെയോ ഉണ്ട്. സർവശക്തനെ കാത്തിരിക്കാത്ത ഒരുപറ്റം ജനത്തിന്റെ മധ്യത്തിൽ കാത്തിരിക്കുന്ന ന്യൂനപക്ഷത്തോട് പറയുക, സദ കാത്തിരിക്കാത്തവനെ പോലെ നീ മാറിയിരിക്കരുത് കേട്ടോ. നീ യഹോവയെ കാത്തിരിക്ക, നീ ശക്തി പുതുക്കാൻ പോകുക. ഒന്ന് കരമുയർത്തി ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? ഞാന് നമ്മുടെ സമയത്തിന്റെ പരിമിതി നിന്ന് ഇതിനോട് തന്നെ ബന്ധപ്പെട്ട ഒരു വാക്ക് ഹബക്കൂക്കും പറയുന്നുണ്ട്. നമുക്ക് കാണാപ്പാടമാണ് ആ വാക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം, കൽദയര് ഇസ്രായേലെ പിടിക്കുവാൻ തക്കവണ്ണം കൽദയര് വരുമ്പോ, അവർ നെബുക്കനേസറിന്റെ നേതൃത്വത്തിൽ കൽദയര് വരുമ്പോ ജനം വല്ലാതെ പതറിപ്പോയി. നമുക്കറിയാം ഹബക്കൂക്കിന്റെ പുസ്തകം 3 ഒന്നാമത്തെ അധ്യായം ഹല്ലലി ആവലാദിയുടെ അധ്യായമാണ്. 2 അധ്യായം അത് ആരായുന്ന അധ്യായമാണ്. 3 അധ്യായം അത് ആരാധനയുടെ അധ്യായമാണ്. ഹബക്കൂക്കിന്റെ പുസ്തകം 1 അധ്യായം നമ്മൾ വായിച്ചാൽ അവിടെ കാണുന്ന ജനം ആവലാതി പറയുക കേട്ടോ, ജനം വല്ലാതെ ഭയപ്പെടുക. ഇസ്രായേൽ ജനം അറിഞ്ഞു കൽദയര് പുറപ്പെട്ടെന്ന്. ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? കൽദയര് പുറപ്പെട്ടെന്ന്, നെബുക്കനേസറിന്റെ നേതൃത്വത്തിൽ കൽദയർ പുറപ്പെട്ടെന്ന് അവർ മനസ്സിലാക്കി. ജനം മൊത്തം ആവലാതി പറഞ്ഞപ്പോൾ ഹല്ലലി പ്രവാചകനായ ഹബക്കൂക്കിന് മനസ്സിലായി, ഇത് ആവലാതി പറയേണ്ട സമയമല്ല, യഹോവയുടെ പാദപീഠത്തിൽ താണിരുന്ന് ആരായണ്ട സമയമാണ്. ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? ആരായണ്ട സമയമാണ്. എന്തുകൊണ്ട് കൽദയര് വരുന്നുവെന്ന് ആരായണ്ട സമയമാണ്. അപ്പോാണ് സർവശക്തൻ ഹബക്കൂക്കിനോട് 2 വിളിച്ചു പറഞ്ഞത്, നീ ജനം കാണുക, തെളിവായി എഴുത്, ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു, അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് വരും നിശ്ചയം. താമസിച്ചാലും അതിനായി തന്നെ കാത്തിരിക്കണം. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? നാളെ ദൈവാത്മാവ് ഒരു വെളിപ്പാടും കൂടെ കൈമാറുന്നു. നാളെ സംഭവിക്കാൻ പോകുന്ന ഏതൊക്കെയോ അനർത്ഥങ്ങള്, ഏതൊക്കെയോ വെല്ലുവിളികളോടുള്ള ബന്ധത്തിൽ ഇന്ന് ഭയക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാ വചനത്തിൽ കൂടെ ഓർപ്പിക്കുക, നാളെ അത് സംഭവിക്കില്ല കേട്ടോ എന്ന് ശ്രോത്രം പറഞ്ഞാട്ടെ. കാത്തിരിക്കുന്ന നിന്നെ നോക്കി ദൈവാത്മാവ് ദൈവത്തിലെ വിളിച്ചു പറയുക, നാളെ അത് സംഭവിക്കത്തില്ല, നീ പ്രതീക്ഷിക്കുന്നത് വരില്ല, അല്ലെങ്കിൽ നീ ഭയക്കുന്നത് സംഭവിക്കില്ല, ആ വെല്ലുവിളി വരില്ല, അവൻ നിനക്ക് തരെ വരില്ല, വരാതെ ഒഴിവാക്കാൻ കരുത്തുള്ള ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇന്ന് രാവിലെ നീ കാത്തിരിക്കുന്നത്. ഓട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരിക. നമ്മുടെ ഹല്ലലി വേറെ പുസ്തക ഭാഗം അല്പം ചിന്തിക്കേണ്ടതാ. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ അവർ ശക്തിയെ പുതുക്കും. അങ്ങനെയാണെങ്കിൽ കാത്തിരിപ്പ് എന്ന് പറയുന്നതിന് യെശയ്യാവ് കൊടുക്കുന്ന 3 ഈ വാക്യത്തിനും ഇതിന്റെ അനുബന്ധ വാക്യങ്ങൾ നമുക്ക് എടുക്കാം. ഈ വാക്യത്തെ തന്നെ നമ്മൾ വായിച്ചാൽ ഇതിന്റെ നിർവചനങ്ങൾ നമുക്ക് ലഭിക്കില്ല, ഇതിന്റെ ഡെഫിനിഷൻ കിട്ടില്ല. ഇതിന്റെ ഡെഫിനിഷൻ കിട്ടണമെങ്കിൽ ഇതിന്റെ അനുബന്ധ വാക്യങ്ങൾ കൂടെ പോയാലേ പറ്റൂ. കമ്പിവാചകം പോലെ പറഞ്ഞിവിടെ ഞാൻ ആഗ്രഹിക്കുക. എങ്കിലും ഒരു പദം ചേർത്ത് പറയാം. നമുക്കറിയാമല്ലോ, അല്ല കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അല്ല മണിക്കൂറുകളായി നമ്മൾ കാത്തിരിക്കുക. അങ്ങനെയൊക്കെ നമ്മെ ഉറപ്പിക്കുന്ന ഒരു കാര്യം വചനത്തിൽ നിന്ന് പറഞ്ഞതിലേക്ക് ഞാൻ ഓടി വരുന്നു. യഥാർത്ഥത്തിൽ വേറെ പുസ്തകം ആരംഭിക്കുന്നത് ഒരു കാത്തിരിപ്പോടുകൂടെയാണ്. വളരെ ശ്രദ്ധിക്കണേ, വേറെ പുസ്തകം ആരംഭിക്കുന്നതേ കാത്തിരിപ്പാണ്, വേറെ പുസ്തകം അവസാനിക്കുന്നത് കാത്തിരിപ്പാണ്. അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ കാത്തിരിക്കുന്ന ദൈവത്തിലെ, നീ ഒറ്റയ്ക്കല്ല, ഈ വേറെ പുസ്തകം മൊത്തം പറയുന്നത് ദൈവത്തിന്റെ കാത്തിരിപ്പുകളെ കുറിച്ചാ. ഒന്ന് ശ്രോത്രം പറഞ്ഞാട്ടെ. സ്വന്തം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വേറെ പുസ്തകം ആരംഭിക്കുന്ന നമുക്കറിയാം, ആദി ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാഴായി ശൂന്യമായിരുന്നു, ആഴത്തിന്മീത ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ഭാഗം, കർത്തൃപുത്യന്മാരൊക്കെ ആധികാരികമെടുക്കുന്ന വിഷയമാണ്. അവിടെ കാത്തിരിക്കുന്നത് 4 ശ്രദ്ധിക്കണേ. ആ 1-3 വാക്യം പഠിച്ചാൽ വേറെ പുസ്തകം ആരംഭിക്കുന്ന വാക്യം, ബൈബിൾ ആരംഭിക്കുന്ന വാക്യം, അത് കാത്തിരിപ്പാണ്. 4 കാത്തിരിക്കുന്നത്, ഒന്ന് സർവശക്തനായ ദൈവം കാത്തിരിപ്പുണ്ട്,
കാത്തിരിപ്പുണ്ട്, രണ്ട് പൈശാച്യ മണ്ഡലങ്ങൾ കാത്തിരിപ്പുണ്ട്, മൂന്ന് ഈ ഭൂമി അത് കാത്തിരിപ്പുണ്ട്, നാല് പരിശുദ്ധ ആത്മാവ് കാത്തിരിപ്പുണ്ട്. വിവരിക്കാൻ എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ വചനം അറിയാവുന്നവർക്ക് പെട്ടെന്ന് ആ കാര്യം മനസ്സിലാകും. ഒന്നുകൂടെ ആവർത്തിക്കാം, സർവശക്തനായ ദൈവം കാത്തിരിപ്പുണ്ട് അവിടെ. എന്തിനാണെന്നറിയാമോ? അല്ല, ഭൂമി സൃഷ്ടിച്ചു, ആ ഭൂമി പാടായി ശൂന്യമായി തീർന്നു, എന്നാൽ ആ ഭൂമിയെ തള്ളിക്കളയാൻ ദൈവത്തിന് മനസ്സില്ലാത്തത് കൊണ്ട് ആ ഭൂമിയെ ഒന്ന് പുറത്തെടുക്കണം. കോടാനുകോടി വർഷമായിട്ട് വെള്ളം മൂടിക്കിടക്കുന്ന തോഹു ബാഹു എന്ന് പറയുന്ന പാട് ശൂന്യവുമായി തീർന്ന വോയിഡായി പോയ, അല്ലല്ലേ അല്ലല്ലേ, അതിന്റെ ഫോം നഷ്ടപ്പെട്ടു പോയ ഒരു ഭൂമിയെ പുറത്തെടുത്ത് മാനവകുലത്തെ സൃഷ്ടിച്ചെടുക്കേണ്ടതിന് എന്റെ ദൈവം കാത്തിരിക്കുക. ഒന്ന് ശ്രോത്രം പറഞ്ഞോട്ടെ. നമ്മൾ ചില മണിക്കൂറോ ചില മാസങ്ങളോ കാത്തിരിക്കുന്നത്, ദൈവം കാത്തിരുന്നത് മണിക്കൂറുകളല്ല, ദൈവം കാത്തിരുന്നത് മാസങ്ങളല്ല, നമ്മുടെ ദൈവം കാത്തിരുന്നത് കോടാനുകോടി വർഷങ്ങളാ. ഒന്ന് കരമുയർത്തി ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? പ്രൈസലോ ശ്രോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ കാത്തിരിപ്പ് എന്ന വിഷയത്തിലേക്ക് പോകാൻ, നമ്മൾ നമ്മുടെ കാത്തിരിപ്പ് പലപ്പോഴും പറയുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ കാത്തിരിപ്പ് അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഭാഗം തന്നെയാണ്. അപ്പോൾ ഈ ഭൂമിയെ പുറത്തെടുക്കാൻ ദൈവം കാത്തിരിക്കുന്നു. അത് മാത്രമല്ല, പൈശാച്യ മണ്ഡലങ്ങൾ ഭൂമിയിൽ ആധിപത്യം ചെലുത്താൻ അത് കാത്തിരിക്കുന്നു. മാത്രമല്ല ശ്രോത്രം, ഈ ഭൂമി അല്ലെങ്കിൽ അതിനൊരു മാറ്റം സംഭവിക്കേണ്ടതിന്, റീക്രിയേഷൻ സംഭവിക്കേണ്ടതിന് അത് കാത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവും പൊരുന്നിരിക്കുന്നു, കാത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിലൊരു ദൗത്യമുണ്ട് കേട്ടോ, ഈ ഭൂമിയെ ഒന്നും കൂടെ റിന്യൂ ചെയ്ത് ഒന്നും കൂടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പരിശുദ്ധാത്മാവിലൊരു ദൗത്യമുണ്ട്. അതുകൊണ്ടല്ലേ അവിടെ കിടക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു വന്ന് കിടക്കുന്നത്. അങ്ങനാണെങ്കിൽ ഒന്ന് കരവുയർത്തിപ്പറ, ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുന്നു. ഇന്ന് ഹല പാഴ് ശൂന്യവുമായ നിന്റെ ജീവിതത്തിൽ ആർക്കും നിന്നെ കുറിച്ച് വിചാരമില്ലെന്ന് പറയുന്ന ദൈവ വൈദ്യരെ നിന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അല്ല, നീ പറയുന്ന നിന്നെ കുറിച്ച് ദൈവത്തിന് വിചാരമില്ല, നല്ല കേട്ടോ, ദൈവം കാത്തിരിപ്പുണ്ട് കേട്ടോ. നിന്റെ ജീവിതത്തിന്റെ ചില തലങ്ങളിൽ, നീ അറിയാത്ത ചില മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് പോരുന്നിരിക്കുന്നുവെന്ന്, പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നുവെന്ന്, പരിശുദ്ധാത്മാവ് കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ ഒന്ന് കരമടിച്ച് ഈ സ്റ്റുഡിയോയിലുള്ള പ്രിയപ്പെട്ടവർ, അല്ല ഭവനത്തിലുള്ളവർ, പറ എന്റെ ദൈവം കാത്തിരിക്കുന്ന ദൈവമാ. ഉടവര സദരഘടകൾ ശ്രദ്ധിക്ക്, നമ്മുടെ ഭാഗത്തേക്ക് നമുക്ക് ഓടിക്കയറണം. അപ്പോൾ വേദപുസ്തകം ആരംഭിക്കുന്നത് കാത്തിരിപ്പ് പറഞ്ഞുകൊണ്ടാണ്. കാത്തിരിപ്പ് റൈസലോ, നാല് വ്യത്യസ്ത മേഖലകളുടെ കാത്തിരിപ്പ്. അപ്പോൾ തന്നെ വേദപുസ്തകം നമ്മൾ ഇനി നമ്മുടെ വാക്യത്തിലേക്ക് ഇടുക. അതിന് മുമ്പായി ഒരു വാക്ക് ഓർപ്പിക്കുന്നു, വേദപുസ്തകം അവസാനിക്കുന്നതും കാത്തിരിപ്പ്, രണ്ട് കൂട്ടരുടെ കാത്തിരിപ്പ്. നമുക്കറിയാം, അല്ലെങ്കിൽ കർത്താവ് തൻ്റെ സഭയെ ചേർക്കാൻ വരാൻ പൊതുയോടെ കാത്തിരിക്കുകയാണ് അല്ലേ, കാത്തിരിക്കുക. സഭ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടാനും കാത്തിരിക്കുക. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ അവസാനിക്കുന്നത് കാത്തിരിപ്പാണ്. അങ്ങനെയൊക്കെ നമുക്കൊന്ന് കരമുയർത്തി ശക്തിയോടെ പറയാൻ പറ്റും, വേറെ പുസ്തകം ആരംഭിച്ചതും വേറെ പുസ്തകം അവസാനിക്കുന്നതും കാത്തിരിപ്പ് പറഞ്ഞുകൊണ്ടാണെങ്കിൽ നമ്മുടെ കാത്തിരിപ്പും വൃഥാവല്ല. ഒന്നുകൂടെ പറയാം, വേറെ പുസ്തകം ആരംഭിച്ച കാത്തിരിപ്പ്, സർവശക്തന്റെ കാത്തിരിപ്പ്, അത് വൃഥാവല്ലെങ്കിൽ, ഒന്ന് ശ്രോത്രം പറഞ്ഞോട്ടെ, അത് വൃഥാവാകാൻ ദൈവം സമ്മതിച്ചില്ലെങ്കിൽ നമ്മുടെ കാത്തിരിപ്പുകളും വൃഥാവാകാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ഞാന് നിങ്ങൾക്ക് നല്ല ബലം വരാൻ വേണ്ടി ഒരു വാക്ക് പറയാം, സമയത്തിന്റെ പരിമിതി. നമ്മൾ ഈ ദിവസങ്ങൾ ദൈവത്തെ കാത്തിരിക്കുക, ഈ മണിക്കൂറുകൾ ദൈവത്തെ കാത്തിരിക്കുക. എന്നാൽ വേറെ പുസ്തകം പഠിച്ചാൽ ദൈവം കാത്തിരുത്തിട്ടുണ്ട് കേട്ടോ. അത് ഉൽപ്പത്തിയിൽ മാത്രമല്ല, ചിലരോടുള്ള ബന്ധത്തിൽ ഒരു പ്രവചനാത്മാവിനെ ആ വാക്ക് പറയാൻ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നു. ശ്രോത്രം, ദൈവം കാത്തിരുത്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യ, ഈശായുടെ കുടുംബത്തിലേക്ക് തൈലക്കൊമ്പിനകത്ത് അഭിഷേകത്തിന്റെ തൈലവുമായി പോകുന്ന ശമുവേൽ, താൻ മുതൽ ബേർശേബ വരെ ജനം ഭയക്കുന്ന പ്രവാചകൻ. ശമുവേൽ ഈശായുടെ വീട്ടിൽ ചെന്നു. ചരിത്ര ഭാഗമായതുകൊണ്ട്, നിങ്ങൾക്കറിയാവുന്ന ഭാഗമായതുകൊണ്ട് വിവരിക്കുന്നില്ല. ഈശായുടെ വീട്ടിൽ ചെന്ന് മക്കളെല്ലാം വിളിക്കുന്നു. കടാഗടിയന്മാരായ 7 പേരെ ഈശായ് നിരത്തി നിർത്തി. ആയോധനകല പഠിച്ച, മാർഷൽ ആർട്സ് പഠിച്ച അന്നത്തെ രാജാവായ ഷൗലിന്റെ, അല്ല ഭടന്മാരായ പട്ടാളക്കാരായ, പടക്കളത്തിലെ യുദ്ധം നല്ലവണ്ണം അറിയാവുന്ന, അല്ല 7 കടാഗടിയന്മാരെ മുമ്പിൽ കൊണ്ട് നിർത്തി. ചോദ്രം, ആദ്യത്തവനെ കണ്ടപ്പോ പൊക്കമുണ്ട്, വണ്ണമുണ്ട്, കയ്യിൽ നല്ല അല്ല ആയുധം ഉപയോഗിച്ച എന്റെ തഴമ്പുണ്ട്. ഇതൊക്കെ കണ്ടപ്പോ പ്രവാചകനായ ഷൗവേൽ പോലും ഒന്ന് സന്ദേഹിച്ചു പോയി, ഇവനെ ആ ദൈവം തെരഞ്ഞെടുത്തത്. ദൈവം പറഞ്ഞു, അല്ലല്ലല്ല, ഞാൻ അവനെ തെരഞ്ഞെടുത്തില്ല. അങ്ങനെ ഓരോരുത്തരെ, ചരിത്രം വിളിക്കുന്നില്ല, ഓരോരുത്തരെ വന്നു, ഓരോരുത്തരും മുമ്പിൽ വരുമ്പോ അവനെ തെരഞ്ഞെടുത്തെന്ന് ഷൗവേൽ ചിന്തിക്കുമ്പോ ദൈവം വിലക്കി കേട്ടോ. പരിശുദ്ധാത്മാവ് ആരോടോട് പറഞ്ഞു, നിനക്കാണ് ചാൻസ് എങ്കിൽ, നിനക്കാണ് നിയോഗമെങ്കിൽ, എത്ര ശക്തന്മാര് വന്നാലും ദൈവം അവരെയൊക്കെ മാറ്റി വെച്ച് നിന്റെ അവസരം മറ്റാർക്കും കൊടുക്കാതെ.
ഒന്ന് ശക്തിയോട് ഈ സ്റ്റുഡിയോയിലുള്ള ഭവനത്തിലുള്ളവർക്ക് ഒന്ന് സ്തോത്രം പറയുക. അല്ല ചിലരോട് ദൈവാത്മാ പ്രവചിക്കുക കേട്ടോ. അല്ല തലമുറകളോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുന്ന ചിലരിനകത്തുണ്ട്, കാത്തിരിക്കുന്ന ചിലരിതിനകത്തുണ്ട്. തലമുറയുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ എത്തപ്പെടുന്ന മണ്ഡലങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന ചിലരുണ്ട്. പരിശുദ്ധാത്മാ വിളിച്ചു പറയുക, ദൈവവചനെ നിന്റെ തലമുറയേക്കാൾ മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരും ശക്തന്മാരും ഉണ്ടെങ്കിലും അല്ല നിന്റെ തലമുറയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം കരുതി വെച്ചത് മറ്റാർക്കും കൊടുക്കും. എന്റെ ദൈവം നിന്റെ തലമുറയ്ക്ക് വേണ്ടി മാത്രം കരുതാൻ എന്റെ ദൈവം വിശ്വാസം തന്നെയാ. റൈസനോ, എന്റെ വിഷയം ദൈവത്തിന്റെ കാത്തിരിപ്പ. ഏഴ് പേരെയും ശോധം കൊണ്ടുവന്നു. അവസാനം ദൈവം പറഞ്ഞു, നീ മുഖവും പൊക്കവും നോക്കേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അങ്ങനെ പൊക്കമൊക്കെ നോക്കി. ദൈവം പറഞ്ഞു, ഇനി പൊക്കമല്ല ഞാൻ നോക്കാൻ പോകുന്നത്, അല്ല മനസ്സാ ഞാൻ നോക്കാൻ പോകുന്നത്. ഒന്ന് കരവുയർത്തി ഒന്ന് ശോധം പറഞ്ഞാണ്. എന്ന് പറഞ്ഞാൽ ശൗലിനെ തെരഞ്ഞെടുത്ത തെറ്റായി പോയെന്നല്ല, അങ്ങനെ ചിന്തിക്കരുത്. അത് വേറൊരു വാക്തത്വത്തിൻ്റെ പ്രവചനത്തിൻ്റെ നിവർത്തിയ. പക്ഷെ ദൈവം പറഞ്ഞു, അല്ല ബെന്യാമിൻ ഗോത്രക്കാരിൽ ഒരുവനെ എനിക്ക് തെരഞ്ഞെടുത്താൽ മതിയായിരുന്നു. പക്ഷെ ആ തെരഞ്ഞെടുപ്പിനകത്ത് ഞാൻ പൊക്കം നോക്കി. എന്നാൽ ഇനിയത്തേനകത്ത് എനിക്ക് വേണ്ടത് ബെന്യാമിൻ ഗോത്രക്കാരനെ അല്ല, പ്രവചനം രാജത്വം യഹൂദാഗോത്രത്തിലാണ്. യഹൂദാഗോത്രത്തിൽ പൊക്കമുള്ളവരുണ്ട്. പക്ഷെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിനകത്ത് യഹൂദാഗോത്രത്തിലെ പൊക്കമുള്ളവനെ അല്ല, ഹല്ലേലൂയ മനസ്സുള്ളവനെ എനിക്ക് വേണ്ടത്. ഒന്ന് കരവുയർത്തി ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാ. അല്ല കാലഘട്ടത്തെ വിചിന്തനം ചെയ്ത് കാലഘട്ടത്തെ വിവേച്ച് ദൈവാത്മാവ് ഇടപെടുക. ഒരു കാലഘട്ടമൊക്കെ പൊക്കവും മണ്ണോ ഉയരവും ഉള്ളവനെ, ആയോധനകലെ അറിയാവുന്നവനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോ പരിശുദ്ധാത്മാവ് കാലഘട്ടത്തെ നോക്കി ഈ സ്റ്റുഡിയോയിരുന്ന് പ്രവചിച്ചു പറയുക, ഇനിയത്തെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അത് പൊക്കമല്ല, വണ്ണമല്ല, അത് ഹാൻസമല്ല, മനസ്സോടെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പറ്റുന്നതിന് തെരഞ്ഞെടുക്കാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഓട്ടെ, ഞാൻ മടങ്ങി വരിക. ദൈവത്തിന്റെ കാത്തിരിപ്പ് അതും കൂടെ പറഞ്ഞിട്ട് നമ്മുടെ കുറിവാക്യത്തിൽ വരുന്നു. ഇപ്പൊ നമ്മൾ ചിന്തിക്കുക നമ്മുടെ ദൈവത്തിന്റെ കാത്തിരിപ്പ്. നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ കാത്തിരിപ്പിനെ കുറിച്ച്. അതാ യെശയ്യാ പറയും. എന്നാൽ ഹല്ലേലൂയ ഏഴുപേരെയും തെരഞ്ഞെടുക്കാതെ വന്നപ്പോ അവസാനം ശമൂവേൽ ഹല്ലേലൂയ പറഞ്ഞു, വേദനയോടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈശായിയോട്, നിന്റെ മക്കളിൽ എല്ലാവരുമായോ? നമുക്കറിയാവുന്ന ചരിത്രഭാഗം. ഉടനെ ഞാനൊരു ഭാവന ചേർത്ത് പറഞ്ഞു ബൈബിളിലോ കേട്ടോ, ഈശായി പതുക്കെ അല്ലെ തലയൊക്കെ ഒന്ന് തടവി വെച്ച് ഇങ്ങനെ ഈശായി തലമുടിയൊക്കെ ഒന്ന് തറയച്ച് പറഞ്ഞു, ഒരുത്തനും കൂടെ ഉണ്ട്, നീ ഇന്ന് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവനെ ഞാൻ രാവിലെ വനാന്തരത്തിൽ പറഞ്ഞു വിട്ടു. ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? എനിക്കറിയില്ല ഈ തലമുറ കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു നിയോഗത്തോടെ ഞാൻ ഈ പ്രവചനം വിളിച്ചു പറയുന്നത്. ഇപ്പൊ പറഞ്ഞ വചനഭാഗമല്ല, പ്രവചനഭാഗം ദൈവാത്മാവ് ഇടപെടുന്നത്. അല്ലെ തള്ളപ്പെട്ട ചിലതിനെ സർവശക്തൻ തെരഞ്ഞെടുക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പ്രവചിക്കുക. അല്ലെ ഈ 24 മണിക്കൂർ അല്ലെങ്കിൽ ഈ സ്റ്റുഡിയോയ്ക്കകത്തുനിന്ന് ദേശാന്തരങ്ങളിൽ വചനം മുഴങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പുകളെ ദൈവാത്മാവ് ചെയ്യാൻ പോവുക. നിങ്ങൾ ശ്രദ്ധിക്കണേ ശരത്. അല്ലെ നമുക്കറിയാം പശ്ചാത്തലം. അല്ലെ ഞാൻ ചിലടത്തൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഈശായി രാവിലെ ഇളയ കൊച്ചൻ ദാവീദിനെ വനാന്തരത്തിലേക്ക് പറഞ്ഞു വിട്ടത് അഥവാ അല്ലെ ശമൂവേല് വന്ന് ഒരു രാജാവിനെ അഭിഷേകം ചെയ്താൽ അറിയാതെ പോലും ഒരു തുള്ളി തൈലം അല്ലെ ദാവീദിന്റെ മേളിൽ വീടരുതെന്ന് ഈശായിക്കൊരു ലക്ഷ്യമുണ്ട്. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? അല്ലെലൂയ തൈലക്കൊമ്പ് ചരിക്കുമ്പോൾ തൈലപാത്രം ചരിക്കുമ്പോൾ ഒരു തുള്ളി പോലും എൻ്റെ തലയിൽ വന്ന് വീടരുത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് ദാവീദ് പറഞ്ഞത് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എങ്കിലും എൻ്റെ ഹോവ എന്നെ ചേർത്തുകൊണ്ടു. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? ഒരു പക്ഷെങ്കിൽ പ്രസ്ഥാനം നിന്നെ ഉപേക്ഷിച്ചേക്കാം, രക്തബന്ധം നിന്നെ ഉപേക്ഷിച്ചേക്കാം, നാട്ടുകാരതിനെ ഉപേക്ഷിച്ചേക്കാം, നിനക്ക് വേണ്ടവരൊക്കെ ഉപേക്ഷിച്ചേക്കാം, നേതൃത്വം നിന്നെ ഉപേക്ഷിച്ചേക്കാം. പക്ഷെ ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുന്നു, ഉപേക്ഷിക്കാത്തൊരു ദൈവം ജീവനോടെ സിംഹാസനത്തിലുണ്ട്. ഓട്ടെ കാത്തിരിപ്പാ പറയുന്നത്. നമുക്കറിയാവുന്നൊരു കാര്യ, ശമൂവേല് ഈശായി പറഞ്ഞു ഒരു മോനും കൂടെ ഉണ്ട്, എട്ടാമത്തെ വനാന്തരത്തില്. ശമൂവേല് പറഞ്ഞൊരു വാക്ക്, അവൻ വരാതെ ഞാൻ പന്തിക്കിരിക്കില്ല. ആ വാക്ക് ശമൂവേലിന്റെ വാക്കല്ല കേട്ടോ, സർവശക്തന്റെ വാക്ക. ആ വാക്ക് ശമൂവേലിന്റെ വാക്കല്ല, സർവശക്തന്റെ വാക്ക. ഈശായിയെ നീ ഒരുക്കിയ ഫീസ്റ്റിങ്ങിന് വന്നവനല്ല ഞാൻ, ഒരുത്തനെ അഭിഷേകം ചെയ്യാൻ വന്നവനാ. അവൻ വരാതെ ഞാൻ പന്തിക്കിരിക്കില്ല. ഒന്ന് കരമുയർത്തി സ്തോത്രം പറയാൻ പറ്റുമോ? അല്ല ബാലകനാകട്ടോ, കൊച്ചു പയ്യനാകട്ടോ, അല്ല ഒന്നും അറിയാത്തവനാകട്ടോ, അപ്പൻ നിർബന്ധിച്ചു വിട്ടപ്പോ മടി കൂടാതെ വനാന്തരത്തിൽ പോയവനാ. പക്ഷെ അവന്റെ മേലെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ അവൻ വരാതെ അല്ല അവനെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിലൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഓട്ടെ ഞാൻ മടങ്ങി വരിക. അപ്പൊ ഇതൊക്കെ നമ്മൾ ചിന്തിച്ച നമ്മുടെ ദൈവത്തിന്റെ കാത്തിരിപ്പ്. എന്നാൽ യെശയ്യാ പറഞ്ഞ വാക്ക്
എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കമ്പിവാചകം പോലെ ഒന്ന് രണ്ട് വാക്ക് മാത്രം പറഞ്ഞ് ഈ രാവിലത്തെ നമ്മുടെ സമയത്തിൻ്റെ ഹല്ലേലൂയ പരിമിതിക്കകത്ത് നിന്ന് എൻ്റെ ഹല്ലേലൂയ സന്ദേശം നിർത്തി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. യഥാർത്ഥത്തിൽ യെശയ്യാവ് പറയുന്നത് കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഒരു ചിന്തകൻ പറഞ്ഞത്, ജീവിതത്തിൻ്റെ മേഖലകളിൽ ഏറ്റവും മടുപ്പുളവാക്കുന്ന നിശബ്ദതയുടെ കാലഘട്ടമെന്ന് ഒരു ചിന്തകൻ കാത്തിരിപ്പിനെ പറഞ്ഞത്. എന്നാൽ യെശയ്യാവ് പറയുന്നത് അങ്ങനല്ല കേട്ടോ. ഹല്ലേലൂയ യെശയ്യാവ് പറയുന്നത് കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നിർവചനം അതിൻ്റെ 27-ാം വാക്യത്തിനകത്ത് കിടപ്പുണ്ട്. അവിടെ ഇങ്ങനെയാണ് യെശയ്യാവ് പറയുന്നത്, കാത്തിരിപ്പ് വിശ്വാസത്തിൻ്റെ അതിജീവനമാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഞാനൊന്ന് നിർത്തിപ്പറയും, അപ്പോഴത്തെ നമ്മുടെ സമയം തരും, അടുത്ത രണ്ട് പോയിന്റിലേക്ക് നമ്മൾ വരില്ല. ശ്രദ്ധിക്കണേ, ഇത് മാത്രം പറഞ്ഞ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. യെശയ്യാവ് പറയുന്നത് കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കുമെന്ന് പറഞ്ഞാൽ, കാത്തിരിപ്പെന്ന് പറയുന്നത് അത് വിശ്വാസത്തിൻ്റെ അതിജീവനമാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, കാത്തിരിപ്പെന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് കേട്ടോ. അത് വിശ്വാസം നഷ്ടപ്പെടുന്ന കാലഘട്ടമല്ല, വിശ്വാസത്യാഗ സംഭവിക്കുന്ന ഒരു കാലഘട്ടമല്ല. ആ കാലഘട്ടം എന്ന് പറയുന്നത് ആ ഒരു വല്ലാത്ത പ്രതിസന്ധിയെ വിശ്വാസത്താൽ അതിജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒന്ന് ശ്രോത്രം പറഞ്ഞാട്ടെ. എത്രയോ അല്ലല്ലേ, ഒരു വാക്ക് ചിലരെ ബലപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയാൻ ദൈവാത്മാവ് നിർബന്ധിക്കുന്നു. നമ്മൾ ലോകത്തിൽ ശക്തമായി ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട ഏത് അഭിഷക്തന്മാരെ എടുത്തോ അവർക്കൊക്കെ ഒരു കാത്തിരിപ്പിന്റെ കാലഘട്ടമുണ്ട്. ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. വേറെ പുസ്തകം ബിബ്ലിക്കൽ ക്യാരക്ടർ മാത്രമല്ല കേട്ടോ, ലോകത്തിന്റെ ഈ ഏത് കാലഘട്ടത്തിലും ദൈവത്താൽ ആരൊക്കെ ഉപയോഗിക്കപ്പെട്ടോ അവർക്കൊക്കെ ഒരു കാത്തിരിപ്പിന്റെ നിശബ്ദതയുടെ കാലഘട്ടമുണ്ടെങ്കിൽ, ഇന്നത്തെ നിശബ്ദതയുടെ കാലഘട്ടത്തിൽ ഇരിക്കുന്ന ചില ദൈവവൈദ്യരെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞ യെശയ്യ പറയുന്നത് അല്ലല്ലേ, ഇത് നിന്റെ തകർച്ചയുടെ കാലഘട്ടമല്ല, ഇത് പിന്മാറ്റത്തിന്റെ കാലഘട്ടമല്ല, ഇത് നിന്റെ പരാജയത്തിന്റെ കാലഘട്ടമല്ല, ഇത് വിശ്വാസത്തിന്റെ അതിജീവനമാണിത്. റൈസലോ, അത് മനസ്സിലാകണമെങ്കിൽ ആ 27-ാം വാക്യം ഞാൻ തന്നെ പറയാം. നമ്മൾ വായിച്ചത് 31-ാം വാക്യ. 27-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ യെശയ്യ പറയുന്നത്, അവിടെ ഇങ്ങനെ 27-ാം വാക്യം തുടങ്ങുന്നത്, എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നുവെന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രയേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ആ ഒരു വാക്ക് മാത്രം പറഞ്ഞ് ഒന്ന് രണ്ട് ദൂതും കൂടെ അതിനോട് ചേർത്ത് പറഞ്ഞ് ഈ രാവിലത്തെ സന്ദേശത്തിന് അടിവരയിടാൻ കർത്താവിൻ്റെ കൃപ ശരണപ്പെടുക. അതൊന്നും വിവരിക്കേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കുമെന്ന് യെശയ്യാവ് പറഞ്ഞത് മാലോകരോടല്ല, ഒരു വ്യക്തിയോടാണ്, ഒരു വ്യക്തിയോടാണ്. ആ 27-ാം വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നത് ഒരു മനുഷ്യൻ ഇരുന്നു കൊണ്ട് പറയുക, എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു. അവിടെ ഇങ്ങനെ യെശയ്യാവ് പ്രവചിക്കുന്നത് പ്രവചനഗിരികളിൽ നിന്ന് ദർശന താഴ്വരെ നോക്കി ആ ഭക്തൻ പറയുക, ഒരു വ്യക്തിയോട് പറയുക, നീ നിന്റെ വീട്ടിരുന്നുകൊണ്ട് പറഞ്ഞ വാക്കിതല്ലേ, എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നുവെന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രയേലേ നീ സംസാരിക്കുകയും ചെയ്തതെന്ന്. അപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിൽ നിന്ന് പറയുക, എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു എന്ന് അവൻ പറയുമ്പോൾ യെശയ്യാവ് അവനോട് പറയുക. അപ്പോൾ സഹോദരങ്ങളെ, ഈ സ്റ്റുഡിയോയ്ക്കകത്തിരിക്കുന്നവരും അതുപോലെ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത മീഡിയകളിൽ സന്ദേശം കേൾക്കുന്ന നമ്മളൊക്കെ ചിന്തിക്കും, 27-ാം വാക്യത്തിൽ പറയുന്നവൻ അവനൊരു പിന്മാറ്റക്കാരനാണ്. അല്ല കേട്ടോ, ആ വാക്യം ഒന്ന് ആഴത്തിൽ പഠിച്ചാൽ അവൻ പിന്മാറ്റക്കാരനല്ല, നല്ലൊരു ആത്മീയനാണവൻ. സ്വന്തം അവൻ പറഞ്ഞ വഴി കണ്ടില്ലേ, എൻ്റെ വഴി, വഴി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവനോട് ലക്ഷ്യമുണ്ട്, ഇവനൊരു എയിമുണ്ട് എന്ന് പറഞ്ഞാൽ ലക്ഷ്യമില്ലാത്തവനല്ല, ആത്മീയത്തിലും ബൗദ്ധ്യത്തിലും ഒരു ലക്ഷ്യമുള്ളവനാണിവൻ. അതുകൊണ്ടാണ് എൻ്റെ വഴി എന്നൊരു വാക്ക് അവൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവനൊരു എയിമുണ്ട്, ഇവനൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. രണ്ട് യഹോവ എന്ന വാക്ക് പറഞ്ഞല്ലേ, എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു. ശരം, അപ്പം ഇവന് യാഹ് എന്ന വാക്കിൻ്റെ നല്ല വെളിപ്പാടുണ്ട്. ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? ഞാൻ ചില വേദികളിലൊക്കെ ഞാൻ സന്ദേശം കൈമാറുമ്പോൾ ഞാൻ യാഹ് എന്ന വാക്കിൻ്റെ, അല്ലെ നമ്മൾ മലയാളത്തിൽ യഹോവ എന്ന് പറയുന്ന യാഹുവേ, യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥം ചിലടത്തൊക്കെ പറയാം. നിർവചനം യഹോവ എന്ന വാക്കിന് നാല് നിർവചനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ നിർവചനം എന്ന് പറയുന്നത് മാറ്റം ഇല്ലാത്ത ദൈവമെന്ന, അൺചേഞ്ചിങ് ഗോഡ് എന്ന. രണ്ടാമത്തെ നിർവചനം ഉടമ്പടികൾ പാലിക്കുന്ന ദൈവമെന്ന, കവനന്റ് കീപ്പിംഗ് ഗോഡ് എന്ന. മൂന്നാമത്തെ നിർവചനം എൻ്റെ സാന്നിധ്യം എൻ്റെ ജനത്തോടുകൂടെ പോകുമെന്ന. നാലാമത്തെ നിർവചനം
അല്ലെ എൻ്റെ ജനത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഞാൻ ഇറങ്ങുന്ന ദൈവമെന്ന്. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ, നമ്മൾ യഹോവ ദൈവമാ, വിശുദ്ധ ജാതിയാ എന്നൊക്കെ നമ്മൾ പാടത്തില്ലേ, യാഹ നല്ല ഇടൻ എന്നൊക്കെ നമ്മൾ പാടില്ലേ. നമ്മൾ ആവർത്തിക്കുന്ന ഒരു വാക്കാ യഹോവ എന്ന വാക്ക്, യഹോവ എന്ന വാക്ക്. യഹോവ എന്ന വാക്കിന് നാല് അർത്ഥമുണ്ടെന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ അർത്ഥം അൺചേഞ്ചിങ് ഗോഡ് എന്ന് പറഞ്ഞ മാറ്റം ഇല്ലാത്ത ദൈവം. ഒന്ന് കരമുയർത്തി സ്തോത്രം പറ എന്ന് പറഞ്ഞാൽ കാലം സീസൺ ബൈ സീസൺ എന്റെ ദൈവം മാറില്ല. ജിയോഗ്രഫിക്കൽ അല്ല ചേഞ്ച് ദൈവത്തിൽ ഉണ്ടാകത്തില്ല. ഈ ലോകത്തിലെ ഏത് ഭൂഖണ്ഡമാണെങ്കിലും യാഹെന്ന് പറയുന്നവൻ ഏകനാ. ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അല്ല സീസൺ ഏതായാലും ഏ ഡി ആയാലും ബി സി ആയാലും എന്റെ ദൈവം ഏകനാ, അവൻ അൺചേഞ്ചിങ് ഗോഡ്. രണ്ടാമത്തെ അർത്ഥം കവനന്റ് കീപ്പിംഗ് ഗോഡ് എന്ന, ഉടമ്പടികൾ പാലിക്കുന്ന ദൈവമെന്ന. ശ്രദ്ധിക്കണേ സ്തോത്രം. അപ്പോ മൂന്നാമത്തെ അർത്ഥം എന്റെ ജനത്തോടുകൂടെ എന്റെ സാന്നിധ്യം പോകുമെന്ന. നാലാമത്തെ അർത്ഥം എന്റെ ജനത്തിന്റെ പ്രശ്നങ്ങളുടെ മധ്യേ ഞാൻ ഇറങ്ങുമെന്ന. ശ്രദ്ധം, ഞാൻ എന്തിനാ പറഞ്ഞതറിയാമോ? അല്ലെങ്കിൽ 27-ാം വാക്യത്തില് യെശയ്യാവ് പ്രവചിക്കുന്ന ഒരു വ്യക്തിയോട്, ആ വ്യക്തിയോട് യെശയ്യാവ് പറയുക, നീ നിന്റെ വീട്ടിൽ നിന്നുകൊണ്ട് പറയുന്നത് എന്റെ വഴി യഹോവയ്ക്ക് മറിഞ്ഞിരിക്കുന്നതല്ലേ? അങ്ങനാണെങ്കിൽ സഹോദര, അല്ലെങ്കിൽ നീ പറയുന്നത് തന്നെ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, അല്ല എന്താ നീ പറയുന്നത്? ഒന്ന്, നിനക്കൊരു ലക്ഷ്യമുള്ളവനാ. രണ്ട്, യഹോവ എന്ന വാക്കിന്റെ അർത്ഥം അറിയാവുന്നവനാ നീ. മൂന്ന്, അവിടെ കിടക്കുന്ന ഇവൻ അന്യായമല്ല ചോദിക്കുന്നത്, ഇവൻ ന്യായമാ, നിനക്ക് അർഹതപ്പെട്ട ന്യായമാ ചോദിക്കുന്നത്. നാലാമത്, ഇവൻ ചോദിക്കുന്നത് അല്ല എന്റെ ദൈവമെന്നുള്ള ആ ഒരു വലിയ ഇന്റിമസി, ആ ഒരു ബന്ധം കാണിക്കുക. ആ നാല് പ്രത്യേകതയിൽ നിൽക്കുന്നവനോട് ശ്രദ്ധിക്കണം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കുമെന്ന് പറഞ്ഞത് 27-ാം വാക്യത്തിൽ നാല് പ്രത്യേകത അവനുണ്ട്. മനസ്സിലാകാൻ വേണ്ടി നിർത്തി പറയുന്നു, നമ്മൾ ഒന്ന് രണ്ട് വാക്കുകൂടെ പറഞ്ഞ് സന്ദേശം കോമയിടുക. ഒന്ന്, ഇവനൊരു ലക്ഷ്യമുണ്ട്. രണ്ട്, ഇവനൊരു വെളിപ്പാടുണ്ട്. മൂന്ന്, ഇവനൊരു ന്യായമുണ്ട്. നാല്, ഇവന് ഒരു ബന്ധമുണ്ട്. എൻ്റെ ദൈവമെന്നാ ഇവൻ പറയുന്നത്. ഈ പറയുന്നവനോട് പറയുക, ശ്രോതം, നിന്റെ ഈ ഒരു വേദനയുടെ കാലഘട്ടം അത് പരാജയത്തിൻ്റെ കാലഘട്ടമല്ല, അത് ശോധനയുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിന് യെശയ്യാവ് കൊടുത്ത പേര് അല്ല ഇത് വിശ്വാസത്തിന്റെ അതിജീവനത്തിന്റെ കാലഘട്ടമാണ്. ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, ഈ സന്ദേശം ഇന്ന് രാവിലെ കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. ആ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുക. ഈ മണിക്കൂറുകൾ നീ കാത്തിരിക്കുന്ന വൃതാവല്ല കേട്ടോ, ഇത് നീ പരാജയപ്പെട്ടത് കൊണ്ടല്ല, നീ തീർന്നത് കൊണ്ടല്ല, നീ പിന്മാറ്റമായത് കൊണ്ടല്ല. നിനക്കറിയാം ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ആ ദൈവത്തെയാണ് നീ കാത്തിരിക്കുന്നത്. ഇത് വിശ്വാസം അതിജീവനത്തിന്റെ കാലഘട്ടമാണ്. ഇത് വേറെ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാകാൻ ഒരു വാക്കൂടെ പറഞ്ഞ് അല്ല ഈ സന്ദേശം കോമയുടെ ഞാൻ ആഗ്രഹിക്കുക. അടുത്ത രണ്ട് പോയിന്റ് കർത്താവ് എപ്പോഴെങ്കിലും ചിന്തിക്കാം. വേറെ പുസ്തകത്തിൽ നമുക്കറിയാം ചുരച്ചെടിത്തണലിൽ ഏലിയാവ് കിടക്കുക. ചുരച്ചെടുത്തണൽ, അതിന്റെ ബാക്കി പത്രങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17 മുതൽ. ആരാലും അറിയപ്പെടാത്ത ഒരു വ്യക്തിത്വമാണ്. അപ്പൻ ആരാന്നോ അമ്മ ആരാന്നോ സഹോദരങ്ങൾ ആരാന്നോ ചർച്ചക്കാരാന്നോ കുലമേതാന്നോ കുടുംബമേതാന്നോ ഗോത്രമേതാന്നോ അറിയാത്ത ഒരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു വരുന്ന ഒരു മനുഷ്യൻ. അവൻ്റെ പേരാ ഗിലയാദിലെ തിഷ്പി എന്നുള്ള തിഷ്പിനായ ഏലിയാവ്. അല്ല മറ്റ് പ്രവാചകന്മാരുടെയൊക്കെ അപ്പൻ്റെ അമ്മയുടെ കുലത്തിൻ്റെ കുടുംബത്തിൻ്റെ ഗോത്രത്തിൻ്റെ പേര് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട മനുഷ്യനായ ഈ ഏലിയാവിൻ്റെ കുലമോ കുടുംബമോ ഒന്നും പറയുന്നില്ല, ഗിലയാദിൽ നിന്ന് വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ആ വന്ന ഏലിയാവിൻ്റെ ജൈത്രയാത്ര നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അവസാനം നമ്മൾ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കിടക്കുന്ന ഭാഗം ഇങ്ങനെയാണ്. അല്ലലിയാത്രം ഈ ആഹാബിൻ്റെ ഭാര്യ ഇസബേല് ഏലിയാവിൻ്റെ ജീവൻ എടുക്കുമെന്ന് തല വെട്ടിക്കളയുമെന്ന് പറയുമ്പോൾ ആ സമയത്ത് എൻ്റെ പ്രവാചകന്മാരുടെ തല നീ വെട്ടിയെങ്കിൽ അതുപോലെ നിന്റെ തലയും ആക്കുമെന്ന് പറഞ്ഞ് നിന്നെയും ആക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ കൊലവിളി മുഴക്കുമ്പോൾ ചുരച്ചെടുത്തണലിൽ ഏലിയാവ് കിടന്നുകൊണ്ട് പറയുക, യഹോ മതി യഹോവേ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ഒട്ടും തന്നല്ല. കാത്തിരിപ്പിനോടുള്ള ബന്ധത്തിൽ ഒരൊറ്റ വാക്ക് മാത്രം പറഞ്ഞ് നിർത്തിയ ശ്രദ്ധിക്കണേ. അവിടെ ദൂതം വന്നു, രണ്ട് പ്രാവശ്യം തട്ടി, രണ്ട് പ്രാവശ്യം ആഹാരം കൊടുത്തു. അങ്ങനെ ഏലിയാവിനോട് ദൂതൻ പറഞ്ഞു. ഇനി നിങ്ങൾ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. ഏലിയാവിനോട് ദൂതം പറഞ്ഞ കാര്യം അറിയാമോ? നിനക്കൊരു ദൂരയാത്ര ഉണ്ടെന്നാ. ഒന്നുകൂടെ വിശദീകരിക്കാം. ആദ്യം ദൂതം വന്ന് തട്ടി, എഴുന്നേറ്റ് തിന്നാൻ പറഞ്ഞു. ഏലിയാവ് എഴുന്നേറ്റ് തിന്നു, പിന്നെയും കിടന്നുറങ്ങി. രണ്ടാമത് തട്ടി പറഞ്ഞത് എഴുന്നേറ്റ് തിന്നുക, നിനക്കൊരു ദൂരയാത്രയുണ്ട്. വളരെ ശ്രദ്ധിക്കണ സഹോദരങ്ങളെ സ്തോത്രം. ഒന്ന്, യെശയ്യാവ് പറയുന്നത് കാത്തിരിപ്പെന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ അതിജീവനമാണ്. അതറിയണമെങ്കിൽ ഏലിയാവിൻ്റെ ജീവിതഭാഗം പഠിച്ചാലേ മനസ്സിലാകൂ. അപ്പൊ യഥാർത്ഥത്തിൽ ദൂതൻ ഏലിയാവിനോട് പറയുന്നില്ല ദൈവത്തിൻ്റെ പർവ്വതമാകുന്ന ഹോരേബിൽ നീ പോകാൻ.
അവിടെ പറഞ്ഞത് നിനക്കൊരു ദൂരയാത്ര ഉണ്ടെന്ന്. ഏലിയാവ് പ്രാർത്ഥിച്ചത് എൻ്റെ പ്രാണനെ എടുക്കാന്. അതിൻ്റെ ദൂതൻ ഉത്തരം പറഞ്ഞു, നോ, നിന്നെ ഇവിടെ വെച്ച് പ്രാണനെ എടുക്കാനല്ല. എന്ന് പറഞ്ഞാൽ ഈ ചുരച്ചെടുത്താണല്ലോ ഒരു ശവപ്പറമ്പാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ അസുരം കർമ്മേലിന്റെ മലമുകളിൽ തീയിറക്കിയ പ്രവാചകനായ ഏലിയാവ് ആർക്കും വേണ്ടാത്തവനായി പട്ടുപോയി എന്ന് കേൾപ്പിക്കാൻ എന്റെ ദൈവത്തിന് ആഗ്രഹമില്ല. നിനക്കൊരു ദൂരയാത്രയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ. സ്വർണം ദൂതൻ പറഞ്ഞത് നിനക്കൊരു ദൂരയാത്രയുണ്ടെന്ന്. അപ്പൊ ഏലിയാവിന് മനസ്സിലായി തൻ്റെ പ്രാർത്ഥനയുടെ ആൻസർ നോ എന്ന്. പ്രാർത്ഥന എന്നാ നമുക്കറിയാം, പ്രാണനെ എടുക്കണം. ഏലിയാവിന് മനസ്സിലായി ദൈവത്തിൻ്റെ ആൻസർ അത് നോയ. അവിടെ ദൂതൻ പറഞ്ഞില്ല ഹോരേബിലേക്ക് പോകാൻ. ദൂതൻ പറഞ്ഞത് ദൂരയാത്ര ഉണ്ടെന്ന്, എങ്ങോട്ടാന്ന് പറഞ്ഞില്ല. പക്ഷെ ബൈബിളിൽ കിടക്കുന്ന ഭാഗം നമുക്ക് എല്ലാവർക്കും കാണാപ്പാടമാ. ഏലിയാവ് അരകെട്ടി 40 രാവും 40 പകലുകൊണ്ട് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം ചെന്നു. അവിടെ ചെന്നപ്പോ നമുക്ക് ആ പശ്ചാത്തലം അറിയാം. അവിടെ ചെന്നപ്പോ സർവശക്തൻ ഏലിയാവിനോട് ചോദിച്ചു, ഏലിയാവേ, ഇവിടെ നിനക്കെന്നാ കാര്യം? ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? ഇവിടെ നിനക്കെന്നാ കാര്യം? അതിനുശേഷം ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ആ സംഭവം വിരിക്കാൻ നമ്മുടെ മുമ്പ് സമയമില്ല. അല്ലെങ്കിൽ അസ്ത്ര കൊടുങ്കാറ്റ് വരുന്നു, അല്ല ഭൂകമ്പം ഉണ്ടാകുന്നു, തീ ഉണ്ടാകുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മൃദുസ്വരം രണ്ടാമത് ഏലിയാവിന്റെ കാതിൽ കേട്ടു, ഏലിയാവേ, ഇവിടെ നിനക്കെന്നാ കാര്യം? അർത്താൽ ഇങ്ങനെ നമുക്ക് പറയാം, ഏലിയാവേ, ഇവിടെ വരാൻ നിന്നോട് ആരാ പറഞ്ഞേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് കരവുയർത്തിക്കത്താ ഒരു ശ്രോത്രം പറ. ഏലിയാവേ, ഇവിടെ വരാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഇവിടെ നിനക്കെന്നാ കാര്യം? ദൂതം പറഞ്ഞോ നിന്നോട് ഇവിടെ വരാൻ? ദൂതം പറഞ്ഞില്ല. ദൂതം പറഞ്ഞു ദൂരയാത്രയുണ്ടെന്ന. അതാ ദൂരയാത്ര ഞാൻ ഒരു നിർവചനം കൊടുക്കാം. ആ ദൂരയാത്ര യോർദാന്റെ കടവിൽ നിന്ന് ഉയരത്തിലോട്ടുള്ള ഒരു യാത്രയാ. ക്ഷത്രം അത് ഹോരേബല്ല. അല്ല ഈ ലോകത്തിൽ ആരും പോകാത്ത എന്ന് പറഞ്ഞാൽ, അല്ല ഈ ആകാശ വിധാനത്തെ കീറുമുറിച്ച ഒരു ദൂരയാത്രയാണ് നിനക്കുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കണേ. പക്ഷെ ഏലിയാവ് തെറ്റ് കാണിച്ചോ? ഇല്ല, ഈ തെറ്റ് കാണിച്ചില്ല. ഏലിയാവ് തെറ്റ് കാണിക്കാതെ ഹോരേബിൽ എന്തിനാ പോയെ? ഞാൻ അതിനകത്ത് നിങ്ങളെ ബലപ്പെടുത്താൻ ഒരു വാക്ക് പറയാം. ഒരു ചിന്തകം പറഞ്ഞ എങ്ങനെയാ, ഏലിയാവ് ഇരിക്കുമ്പോ ആ അല്ല ഹോരേബിൽ ഇരിക്കുമ്പോ ആദ്യം കാറ്റ് വന്നു, അല്ലെ ഭൂകമ്പമുണ്ടായി, തീ വന്നു. അതിനകത്തൊരു സന്ദേശം ഏലിയാവിനുണ്ട്. ഏലിയാവേ, നീ ഭയപ്പെട്ട് ചുരച്ചെടുത്തണല്ലേ നീ കിടന്നത്? ആ കിടക്കാനുണ്ടായ കാരണം ഒരു ഇസബേലല്ലേ, ആഹാബിന്റെ ഭാര്യ, അല്ലെങ്കിൽ സീദോന്റെ രാജാവായ എത്തുബാലിന്റെ മകൾ ഇസബേലല്ലേ, അവളുടെ ഒരു വാക്ക് കേട്ടല്ലേ നീ ഭയപ്പെട്ട് വന്നത്? നിന്നെ ഈ ദൗത്യം ഏൽപ്പിച്ച ഞാനല്ലേ? എന്റെ കയ്യിലിരിക്കുന്ന ആയുധം അത് വാളോ അത് വില്ലോ ഒന്നും അല്ല ഏലിയാവേ. എന്റെ കയ്യിലിരിക്കുന്ന ആയുധം ഭൂകമ്പമുണ്ട്. എന്റെ കയ്യില് ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? എന്റെ കയ്യില് ഭൂകമ്പമുണ്ട്. എന്റെ കയ്യിലെ ആയുധം അത് കൊടുങ്കാറ്റുണ്ട്. എന്റെ കയ്യിലെ ആയുധം അത് തീയുണ്ട്. ഇതിലേതേലും ഒന്ന് ഞാൻ പ്രയോഗിച്ചാൽ അല്ലെങ്കിൽ ആഹാവിന്റെ കൊട്ടാരം കത്തും. സന്തോഷമുണ്ടെങ്കിൽ ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? നിന്നെ നിയോഗിച്ച എന്താ ദൈവാത്മാവിക ഇടപെടുന്നു. ചില മേഖലകൾ ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. കാത്തിരിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടി അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ ചില ആത്മമണ്ഡലത്തിൽ സംഭവിക്കാൻ ഒന്ന് കരമടിച്ചു ശക്തിയോടെ ഉടവര സദല രഗതരകടകൻ. ശ്രദ്ധിക്കണേ. ഏലിയാവിനെ ദൈവം വിളിച്ചിട്ട് പറ മക്കളെ, നിന്നെ ഈ ദൗത്യം ഏൽപ്പിച്ച ഞാനല്ലേ. എന്റെ കയ്യിലെ ആയുധം വാളും കുന്തൊന്നും അല്ല. എൻ്റെ കയ്യിലെ ആയുധമാ ഭൂകമ്പം. എൻ്റെ കയ്യിലെ ആയുധമാ കൊടുങ്കാറ്റ്. എൻ്റെ കയ്യിലെ ആയുധമാണ് തീയ്. ഇതിനകത്ത് ഏതെങ്കിലും ഞാനൊന്ന് ഉപയോഗിച്ചാൽ ഒറ്റ നിമിഷത്തിനകം ഇസബേല് മാത്രമല്ല ആഹാബിന്റെ കൊട്ടാരം തന്നെ ഇല്ലാതാകും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേ, പക്ഷേ അതിലും വലുതാ ഞാൻ നിന്റെ മേൽ പകർന്ന അഭിഷേകം. സന്തോഷമുള്ളവരൊക്കെ ഒന്ന് ശ്രോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഭൂകമ്പത്തേക്കാൾ കരുത്തുണ്ട്, കൊടുങ്കാറ്റിനേക്കാൾ കരുത്തുണ്ട്, തീയേക്കാൾ കരുത്തുണ്ട്. അതിനേക്കാൾ വലുതാ നിന്റെ അഭിഷേകം. എത്ര പേർക്കൊന്ന് ഈ കാത്തിരിക്കുമ്പോൾ ഒന്ന് ശക്തിയോടെ പറയാൻ പറ്റും, യഹോവയെ കാത്തിരിക്കുന്നവൻ അവൻ ശക്തിയെ പുതുക്കും. ഒരു ഹല്ലേലൂയ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ആത്മശക്തി ഇന്ന് രാവിലെ വ്യാപരിക്കാൻ. ശ്രദ്ധിക്കണേ, ഒരു വാക്കൂടെ പറഞ്ഞ് നമ്മൾ ഈ സന്ദേശത്തിന് കോപമായിടുക. ഏലിയാവിനോട് ചോദിച്ച് എന്തിനാ ഹോരേബിലേക്ക് പോയെ? അവിടെ ചെന്തെന്തിനാ നീ കാത്തിരുന്നത്? ഏലിയാവ് പറയും, കാത്തിരിപ്പെന്ന വാക്കിൻ്റെ ഒന്നാമത്തെ ഡെഫനിഷൻ വിശ്വാസത്തിൻ്റെ അതിജീവനമാണ്. ഇപ്പം ഞാനൊരു പ്രതിസന്ധിയിലാണ്.
ഒരു ഭാഗത്ത് വെല്ലുവിളി, മറുഭാഗത്ത് നിയോഗം. ഒരു ഭാഗത്ത് ഇസബേല് വെല്ലുവിളിക്കുന്നു, മറുഭാഗത്ത് സർവശക്തന്റെ നിയോഗം, ദൂരയാത്രയുടെ നിയോഗം. ഇതിനിടയ്ക്ക് ഇതൊരു പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. ഇതിനെ തരണം ചെയ്യണമെങ്കിൽ എനിക്കൊന്ന് കാത്തിരുന്നേലേ പറ്റത്തുള്ളൂ. ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? കാത്തിരിപ്പത് ബാക്കി രണ്ട് പോയിന്റ് ഉണ്ട്, ആ ഭാഗത്തേക്ക് ഞാൻ കയറുന്നില്ല. യെശയ്യ പറഞ്ഞത് കാത്തിരിപ്പെന്ന് പറയുന്നത് അത് പരാജയമല്ല കേട്ടോ. കാത്തിരിപ്പ് എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ അതിജീവനമാണ്. ഒന്ന് കരവുയർത്തിക്കത്താവിന് ശ്രോത്രം പറയാൻ പറ്റുമോ? അവരോട് യെശയ്യ പറഞ്ഞ വാക്ക് നമുക്കറിയാം. യെശയ്യാവ് 40:31, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും അവർ ക്ഷീണിച്ചു പോകാതെ അവർ നടക്കുകയും ചെയ്യും. ഒന്ന് കരവുയർത്തി ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? ദൈവവൈദലെ, ഒരു നിയോഗത്തോടെ ഇന്ന് രാവിലെ ദൈവാത്മാവ് ഒരു നിയോഗം നൽകുന്നു. എനിക്കിന്ന് ഒരു പുതിയ ശക്തി വേണം. മണിക്കൂറുകളായി ഞങ്ങൾ കാത്തിരിക്കുക, മണിക്കൂറുകളായി ഞങ്ങൾ ആരാധിക്കുക, മണിക്കൂറുകളായി ഞങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഈ സ്റ്റുഡിയോയിൽ അനേകം പ്രിയപ്പെട്ടവരുണ്ട്, അപ്പോൾ തന്നെ ഭവനത്തിലിരിക്കുന്നവരുണ്ട്. ഒന്ന് പറയാമോ? അല്ലെങ്കിൽ കർത്താവ് വന്നത് വൃതാവല്ല, എനിക്കിന്ന് രാവിലെ ഒരു പുതിയ ശക്തി, റിന്യൂയിങ് ദ സ്ട്രെങ്ത് എന്ന് പറയുന്ന എത്ര പേർക്കുണ്ടത്? കരമുയർത്തി പറ, എനിക്കൊരു ആത്മശക്തി ആവശ്യമാണ്. അങ്ങനെയുള്ളവർക്ക് ദൈവസ്ഥലം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ സ്റ്റുഡിയോയുള്ള പ്രിയപ്പെട്ടവർ, അല്ല എഴുന്നേറ്റ് നാട്ടെ. കൂടാരങ്ങളിൽ വ്യത്യസ്ത മേഖലയിലായിരിക്കും നിങ്ങൾക്ക് അതിന് സാഹചര്യമുണ്ടെങ്കിൽ, അല്പസമയം നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘത്തോട് ചേർന്ന് നാം നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ പോകുക. യെശയ്യാവിന്റെ വാക്ക് നമുക്ക് ധൈര്യത്തോടെ എടുക്കാം. കാത്തിരിപ്പ് എന്ന് പറയുന്നത് അത് വിശ്വാസത്തിന്റെ അതിജീവനമാണ്. ഇന്നത്തെ വെല്ലുവിളികളെ ആത്മശക്തിയാൽ അതിജീവിക്കുന്ന ഒരു ശ്രേഷ്ഠ തലമ. ഒന്ന് കരമടിച്ച് ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാമല്ലോ. ചേർന്ന് പാടി. Yes. Oh, yes. Udavara sadala ragada ragada. Man. Man. Yehova devamam vishuddha jadinam avanavagasham janamam. Yehova devamam vishuddha jadinam avan ീടുവിൻ പുരുഷൻ പടയാളികളെ നീ
ജനമേ.